നമസ്കാരം മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും എയിംസ് പിഎസ്സി യുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല, മാറിപ്പോകാൻ സാധ്യതയുള്ള പുസ്തകങ്ങളെ കുറിച്ചാണ്. അതെ, പുസ്തകങ്ങളെ കുറിച്ചാണ്. ഓർമ്മയുണ്ടായി മുഖം ഓർമ്മ കാണില്ല. അങ്ങനെയാണ് നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് മുഴുവൻ മാർക്ക് നേടുന്നത് എന്നുള്ള കാര്യം ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, നമ്മളൊന്ന് ഓർമ്മകളുമായി ബന്ധപ്പെട്ട ചില കൃതികളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആരാണ് ഓർമ്മകളുടെ തീരങ്ങൾ എഴുതിയത്? ഓർമ്മകളുടെ തീരങ്ങൾ എഴുതിയത് തകഴിയാണ്. തീരങ്ങൾ തകഴി, തീരങ്ങൾ തകഴി, തീത്ത തീത്ത തീത്ത, തീരങ്ങൾ തകഴിയാണ്, തീരങ്ങൾ തകഴിയാണ്. അതെ, ഓർമ്മകളുടെ ഓളങ്ങൾ ആരാണ്? ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പ്. ജിയും ഓയും കാണുമ്പോൾ ഏകദേശം ഒരുപോലെയുള്ളത് കൊണ്ട് അല്ലെ? അങ്ങനെയാണ്. ഇത് നോക്ക്. ഇല്ല, എനിക്ക് തോന്നില്ല. അങ്ങനെ നോക്ക്, എഴുതി നോക്ക്, എഴുതി നോക്ക്. ജിയും ഓയും ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കതാ. ജി ആ ജി അല്ല, മലയാളത്തിൽ ഏത്? മലയാളത്തിൽ ജി ആ ജി ഓ ഏകദേശം ഒരു ഇതാ നോക്ക്. അല്ല, അവരിപ്പോ തന്നെ പഠിച്ചില്ലേ ഓർമ്മയുടെ ഓർമ്മയുടെ നമ്മൾ പറഞ്ഞു ഓർമ്മയുടെ ഓളങ്ങൾ ഓളങ്ങൾ ജി ശങ്കരക്കുറിപ്പാണ്. ഓർമ്മയുടെ തീരങ്ങൾ തകഴിയാണ്. ഓർമ്മയുടെ തീരങ്ങൾ തകഴിയാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറിപ്പാണ്. ഓർമ്മയുടെ അറകൾ ആരാണ്? ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറാണ് ഓർമ്മയുടെ അറകൾ. അറകളിൽ ഒരു റായ് ഉണ്ട്, ബഷീറിൽ ഒരു റായ് ഉണ്ട്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാം. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ട്. അങ്ങോട്ടും കൂടെ മാറിപ്പോയില്ല, അങ്ങനെ മാറിപ്പോന്ന് ഒഴിവാക്കാൻ പറ്റിയ അറകൾ ബഷീർ. ഓക്കെ, അറകൾ ബഷീർ കൃപേസാറിന്റെ കോളാണ്. അറകൾ ബഷീറാണ്. ഓർമ്മയുടെ അറകൾ ആരാണ്? ബഷീറാണ്. ഓർമ്മയുടെ തീരങ്ങൾ ആരാണ്? തകഴിയാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓർമ്മയുടെ അറകൾ ആരാണ്? ബഷീറാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ആരാണ്? മതി, അടുത്ത് തരാം. അടുത്ത വർഷം അടുത്ത വർഷം അടുത്ത വർഷം പഠിച്ചോ? ഓക്കെ ആണ്. അടുത്ത വർഷം അടുത്ത വർഷം ഓക്കെ. അടുത്തത് എന്താണ്? ഓർമ്മയുടെ ലോകത്തിൽ. ഓർമ്മയുടെ ലോകത്ത് എന്ന കൃതി എഴുതിയിരിക്കുന്നത് കെ പി കേശവ മേനോനാണ്. കെ പി കേശവ മേനോനല്ല, പി കേശവദേവാണ്. കറക്റ്റ് ആണ്. പി കേശവദേവാണ്. പി കേശവദേവാണ് ഓടയിൽ ലോകത്ത് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് പി കേശവദേവ. കറക്റ്റ് ആണ്. കെ പി കേശവ മേനോനല്ല, പി കേശവദേവാണ്. മാറിപ്പോരുത്. അങ്ങനെ അവർക്ക് മാറിപ്പോരുത്. അവർക്ക് മാറിപ്പോകാൻ പാടില്ല. കൃപേ സാറിന് മാറിപ്പോകാൻ. ഓർമ്മയുടെ ലോകത്ത് എഴുതിയത് ആരാണ്? പി കേശവദേവ. പി കേശവദേവാണ്. മാറാൻ പാടില്ല. ഒന്നും കൂടി ഉണ്ടല്ലോ ഓർമ്മയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്തത് ഏതാണ്? ഓർമ്മകളുടെ ഭ്രമണ പദങ്ങളിൽ എന്ന പുസ്തകം. പി നാരായണൻ ആണ്. കറന്റ് അഫയർ ചോദ്യമാണ് ഓർമ്മകളുടെ ഭ്രമണ പദങ്ങളിൽ. കറന്റ് അഫയർ ചോദ്യമാണ് ഓർമ്മയുടെ ഭ്രമണ പദങ്ങളിൽ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പി നാരായണനാണ്. കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതെ, നമ്പി നാരായണൻ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യണം. വേണ്ട വേണ്ട, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർമ്മയുടെ കണ്ണാടി എന്ന പുസ്തകം. ഓർമ്മയുടെ കണ്ണാടി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എ പി ഉദയഭാനു. ഓർമ്മയുടെ കണ്ണാടി എന്ന പുസ്തകം എഴുതി എ പി ഉദയഭാനു. എ പി ഉദയഭാനുവിനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതായത് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയണം. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വരണം. അവിടെ വേറെ ചോദ്യം വരും. എന്താണ്? അതായത് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനുവാണ്. എ പി ഉദയഭാനുവിന്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മലയാളി ബീഹാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി എൻ മേനോനാണ്. ലക്ഷ്മി, അതും കൂടെ അവര് ലക്ഷ്മി എൻ മേനോൻ. 1952 ബീഹാർ ആണ്. ബീഹാറിൽ നിന്നാണ് ലക്ഷ്മി എൻ മേനോൻ തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ മലയാളി ഇതാണ്. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ഭാരതി ഉദയഭാനുവാണ്. മലയാളി വനിത എന്ന് തന്നെ കൃത്യമാണ്. മലയാളി വനിതയാണ്. അതുപോലെ തന്നെ വേറൊരു ചോദിച്ചാൽ അല്ലെ, ഇവരുടെ മറ്റു ഓർമ്മകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാനാകാത്ത ഇവരുടെ ഒരു പുസ്തകം. ഇവരുടെ ഒരു പുസ്തകം, പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകം കൂടി ഉണ്ട്. അത് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന പ്രസ്ഥമായ കൃതി രചിച്ച വനിതയാണ് എന്ന് ചോദിച്ചാൽ ഭാരതി ഉദയഭാനുവാണ്. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക്. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന പുസ്തകം എഴുതി. അങ്ങനെയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകം എഴുതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകം എഴുതിയ നമുക്കാണ് നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഭാരതി ഉദയഭാനുവാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകം എഴുതിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്.
ഓക്കെ, ഞാൻ ഇതിന്റെ കൂടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അതായത് ഓർമ്മയിലെ നെഹ്റു. ഓർമ്മയിലെ നെഹ്റു എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് എ പി ഉദയവാനിന്റെ ഭാര്യയായിട്ടുള്ള ഭാരതി ഭാരതി ഓർമ്മയിലെ നെഹ്റു എന്ന പുസ്തകം എഴുതി ആരാണ് എ പി ഉദയഭാനുവിന്റെ ഭാര്യ ഭാരതി ഭാരതി ഉദയഭാനുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഓർമ്മയുടെ തീരങ്ങൾ ആരാണ്? ഓർമ്മയുടെ തീരങ്ങൾ തകഴിയാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ആരാണ്? ഓളങ്ങൾ ജി ശങ്കർ കുറുപ്പാണ്. ഓർമ്മയുടെ തീരങ്ങൾ ആരാണ്? തീരങ്ങൾ തകഴിയാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കർ കുറുപ്പാണ്. ഓർമ്മയുടെ അറകൾ ബഷീറാണ്. ഓർമ്മയുടെ ലോകത്ത്? ഓർമ്മയുടെ ലോകത്ത് പി കേശവദേവാണ്. അങ്ങനെയാണെങ്കിൽ ഓർമ്മയുടെ ഭ്രമണപഥം തമ്പി നാരായണനാണ്. ഓർമ്മകളുടെ കണ്ണാടി ആരാണ്? എ പി ഉദയവാനുവാണ്. ഓർമ്മയുടെ ഞരമ്പുകൾ ആരാണ്? ഓർമ്മയുടെ ഞരമ്പ് ഓർമ്മയുടെ ഞരമ്പുകൾ ആരെന്ന് ചോദിച്ചാൽ കെ ആർ മീരയാണ്. അത് ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, എന്നാലും ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണ്, രചനയാണ്. കെ ആർ മീരയുടെ പുസ്തകമാണ് ഓർമ്മയുടെ ഞരമ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് അതിനെ ഒരിക്കലും അവർ മറക്കൂല. മറക്കുക ഇല്ല നമ്മള് മറക്കുവോ? ഞരമ്പ് കെ ആർ മീരയാണ്. ഞരമ്പാണ് കെ ആർ മീര. കേരളയുടെ മറ്റൊരു പുസ്തകമുണ്ട് ആരാച്ചാർ. ഒരുപാട് തവണ ചോദിച്ചാൽ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ വേറെ എന്താണ് ഇതെന്ന് പറയാൻ പറ്റുന്നത്? വേറെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പറ്റി എന്തെങ്കിലും വിട്ടുപോയ കൃതികളുണ്ടോ? ഏതെങ്കിലും കവിതകളാണോ ഓർമ്മകളുമായി ബന്ധപ്പെട്ട്? ഞാൻ കവിത ചെയ്യില്ല. ശരിയാവൂല. ശരിയാവൂല. ഓക്കെ, വേണ്ട. ഓക്കെ, അടുത്ത. ഓർമ്മയുണ്ടോ ഈ മുഖത്തിന് പകരം? ഇതൊക്കെ ഒന്ന് ഓർത്ത്, ഈ മുഖം ഓർത്ത് വെക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാർക്കും, ഒരു മാർക്ക് അതുപോലെ തന്നെ ഒരു റാങ്കും. റാങ്ക് കിട്ടൂലോ? ഒരു മാർക്കിന് ഒരു റാങ്ക്.